യേശു പറഞ്ഞു അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നതെന്ന് അവൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞു എൻ്റെ സന്തോഷം നിങ്ങളിലിരുപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നുവെന്ന് യോഹനാൻ്റെ സുശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം നാം എല്ലായ്പ്പോഴും സന്തോഷകരമായ ജീവിതം നയിക്കണമെന്നത്രേ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് യഹോവെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നു എന്നാണല്ലോ തിരുവചനം പറയുന്നത് വല്ലപ്പോഴും അൽപാൽപ്പം സന്തോഷമല്ല കേട്ടോ ഏഴാം വാക്യം എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും രാത്രി എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു താങ്കൾക്ക് ഉറങ്ങുവാൻ കഴിയാത്ത രാത്രിയിൽ താങ്കൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കാറുള്ളത് സങ്കീർത്തനക്കാരൻ യഹോവയായ ദൈവത്തെക്കുറിച്ച് ആ സമയങ്ങളിൽ ചിന്തിച്ചിരുന്നു എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തുമെന്നത്രേ സങ്കീർത്തനക്കാരൻ പറയുന്നത് നാം നമ്മുടെ സ്വന്തം പദ്ധതികൾ ക്രമീകരിച്ചതിന് ശേഷം അതിനെ അനുഗ്രഹിക്കുവാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നത് സാധാരണ കാണാറുള്ള കാര്യമാണ് നമുക്കിഷ്ടമുള്ളതുപോലെ നമ്മുടെ സൗകര്യത്തിന് തിരുവചനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതിനെപ്പോലും ലംഘിച്ച് നാം മുൻപോട്ട് നീങ്ങിയിട്ട് ദൈവഹിതത്തിന് വേണ്ടിയിട്ട് പിന്നെ പ്രാർത്ഥിക്കാറുണ്ടല്ലേ നമ്മുടെ മക്കളുടെ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം സാധാരണ പാടാറില്ലേ നിൻ്റെ ഹിതം പോലെ തന്നെ നിത്യം നടത്തണമേ എന്ന് അതുകൊണ്ട് തന്നെയാണ് ഈ തലവേദനയൊക്കെ ഇല്ലേ ആദ്യം നാം ദൈവഹിതം അന്വേഷിക്കുകയാണ് വേണ്ടത് ഒന്നാമത് ദൈവവചനത്തിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ചും നിരന്തരം ചിന്തിക്കുക വഴി ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നതുപോലെ ജീവിക്കുവാനും നമ്മെ സഹായിക്കുന്ന ഉൾക്കാഴ്ചകൾ നമുക്ക് ലഭിക്കും അവനോട് ആശയവിനിമയം നടത്തുക വഴി അവിടുത്തെ ആലോചനകൾ നമുക്ക് നൽകുവാനും അവിടുത്തെ ജ്ഞാനം പ്രാപിപ്പാനും നമുക്കിടയാകും പുതിയ നിയമത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള വാക്യങ്ങളിലേക്കാണ് അടുത്തതായി നാം കടന്നു വരുന്നത് എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു എൻ്റെ ജഡവും നിർഭയമായി വസിക്കും നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ സൂചിപ്പിക്കുന്ന സങ്കീർത്തനമാണിത് പെന്തക്കോസ് ദിവസത്തെ പത്രോസപ്പോസ്തോലിൻ്റെ പ്രസംഗത്തിൻ്റെ സാരം ഇതായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ അപ്പോസ്വ ഉൾപ്പെടുത്തിയുള്ള പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു പതിനാറാം സങ്കീർത്തനത്തിൻ്റെ എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിക്കുന്നതാകുന്നു എന്ന് പത്രോസ് വ്യക്തമാക്കി പത്രോസ് പെന്തക്കോസ് ദിവസം തുടർന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോസ്വലുൾപ്പെടുത്തിയുള്ള പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികളാകുന്നു അവൻ ദൈവത്തിൻ്റെ വലഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്വം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു ദാവീത് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ എന്നാൽ അവൻ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്ന കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളിച്ചെയ്തു എന്ന് പറയുന്നു ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ പതിനാറാം സങ്കീർത്തനം ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിക്കുന്നു എന്നത് വ്യക്തമത്രേ പൗലോസപ്പോസ്തോലനും ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ളത് നമുക്കറിയാം അപ്പോസൽ പ്രവൃത്തികൾ പതിമൂന്നിൻ്റെ മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു മറ്റൊരു സങ്കീർത്തനത്തിലും നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ നീ വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയുന്നു ദാവിദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു തൻ്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല ഈ സങ്കീർത്തനം യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിക്കുന്നു എന്ന് പൗലോസോ പോസ്തോലനും പറഞ്ഞിരിക്കുന്നു ഈ സങ്കീർത്തനത്തിൻ്റെ എട്ടാം വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല യേശു ഇവിടെ അനുഗമിച്ച പാത അതായിരുന്നു ഞാനും താങ്കളും ഈ പാത തന്നെയാണ് അനുഗമിക്കേണ്ടത് തുടർന്ന് ഒൻപതാം വാക്യത്തിൽ യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും വായിച്ചല്ലോ അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സാ എൻ്റെ ജഡവും നിർഭയമായി വസിക്കും ദൈവം തന്നെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് യേശു ക്രൂശിൽ മരിച്ചു പത്താം വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ് പറഞ്ഞത് നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയും അവസാനം പതിനൊന്നാം വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട് ഈ സങ്കീർത്തനം ഉയർത്തെഴുന്നെൽപ്പിനെ കുറിക്കുന്ന മനോഹരമായ ഒരു സങ്കീർത്തനമാണ് അങ്ങനെ തന്നെ പുതിയ നിയമത്തിൽ ഇതിനെ ഉപയോഗിച്ചുമിരിക്കുന്നു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെ ഈ മഷിഹ സങ്കീർത്തനത്തിൽ വ്യക്തമായി മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് പതിനേഴാം സങ്കീർത്തനം കൂടി നോക്കാം താൻ വലിയ അപകടത്തിലായിരുന്നപ്പോൾ ദാവീത് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് പതിനേഴാം സങ്കീർത്തനം ഈ സങ്കീർത്തനത്തിൻ്റെ ശീർഷകം ദാവിദിൻ്റെ ഒരു പ്രാർത്ഥന എന്നാണല്ലോ എപ്പോഴായിരിക്കും ഈ സങ്കീർത്തനം എഴുതപ്പെട്ടത് എന്നുള്ളതാണ് സംശയം ദാവിദിൻ്റെ മരുഭൂമിവാസത്തിലെ അനുഭവത്തിൽ നിന്നും ഒരു പ്രാർത്ഥനയായിരിക്കുവാനാണ് സാധ്യത ശൗലും അവൻ്റെ ആളുകളും ദാവീദിനെ പിന്തുടർന്ന് അവനോട് ഏറ്റവും അടുക്കുകയും അവനെ പിടിക്കുവാൻ തുടങ്ങുകയും ചെയ്തപ്പോഴായിരിക്കണം ഇത് എഴുതപ്പെട്ടത് ദാവിദിന് ദൈവത്തിലുണ്ടായിരുന്ന ആശ്രയം ഈ സങ്കീർത്തനം വെളിപ്പെടുത്തുന്നു എന്നാൽ ഒടുവിലത്തെ വിലയിരുത്തലിൽ ഇത് പ്രഥമമായും കർത്താവേശു ക്രിസ്തുവിനെക്കുറിച്ചാണ് പറയുന്നത് ദാവിദിനെ പോലെ പ്രശ്നങ്ങളുടെയും സംഘർഷങ്ങളുടെയും ആപത്തുകളുടെയും ആകുലചിന്തകളുടെയും അവസരങ്ങളിൽ ഇത് നമ്മുടെ പ്രാർത്ഥനയായിരിക്കാവുന്നതാണ് പ്രവചനത്തിൽ ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന മറ്റൊരു കൂട്ടം സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് നാം ഇവിടെ പഠിക്കുന്നത് പതിനേഴാം സങ്കീർത്താണ് എൻ്റെ ഒന്നാം വാക്യം ഞാൻ വായിക്കാം യഹോവി ന്യായത്തെ കേൾക്കണമേ എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ ഇത് ദാവിദിൻ്റെ ഒരു പ്രാർത്ഥനയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഷൗൽ ദാവിദിനെ പിടിക്കുവാൻ പിന്തുടരുകയും അവൻ്റെ ജീവൻ അപകടത്തിലാവുകയും ചെയ്ത സമയത്തായിരുന്നിരിക്കാം ഇത് പാടിയത് ഇത് ദാവിദിൻ്റെ ഹൃദയാന്തരഭാഗത്തു നിന്നും പുറപ്പെടുന്ന പ്രാർത്ഥനയാണ് താൻ വാസ്തവത്തിൽ എന്താണ് ചിന്തിക്കുന്നതെന്ന് ദാവീദ് തുറന്ന് പറയുന്നതത്രേ ഇതിൽ ആവരണം ഒന്നും തന്നെയില്ല വേറെ വിധത്തിൽ പറഞ്ഞാൽ ദാബി ഇവിടെ വളരെ പരമാർത്ഥതയോടുകൂടിയാണ് സംസാരിക്കുന്നത് ഹൃദയത്തിൽ പാപം വെച്ചുകൊണ്ട് ബാഹ്യമായ വഴിപാടുകളോ ഉച്ച ശബ്ദത്തിലുള്ള പ്രാർത്ഥനയോ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് ചിലർ ചിന്തിക്കുന്നു രണ്ടാം വാക്യം എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ നിന്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ ദൈവം കാര്യങ്ങളെ ശരിയായി കണ്ട് എത്തുന്നതിൽ തനിക്ക് താല്പര്യമാകുന്നു എന്നത്രേ ദാവിദ് ഇവിടെ പറയുന്നത് നമുക്ക് ദൈവത്തിൻ്റെ നീതിയല്ല അവൻ്റെ കരുണയാണ് ആവശ്യമില്ലേ അവൻ്റെ കരുണയ്ക്കായിട്ടാണ് ഞാൻ യാചിക്കുന്നത് എൻ്റെ പ്രാർത്ഥനാ സമയത്ത് മൂന്നാം വാക്യം നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രിയിൽ എന്നെ സന്ദർശിച്ചു നീ എന്നെ പരീക്ഷിച്ചു ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല എന്നെ വായ ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ദൈവം ദാവിദിനെ പരിശോധിച്ചപ്പോൾ അവൻ ചില കാര്യങ്ങളൊക്കെ കണ്ടെത്തി എന്നെ ശോധന കഴിച്ചപ്പോഴും അവൻ ചില കാര്യങ്ങൾ കണ്ടെത്തി അവൻ താങ്കളെ ശോധന ചെയ്തപ്പോഴും എന്തെങ്കിലും താങ്കളിൽ കണ്ടെത്തി കാണുമെന്നത്ര എൻ്റെ വിചാരം ഈ വാക്കുകൾ ഒന്നാമതായി ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന വാക്കുകളാണ് കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന എന്ന് ഒന്നാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഒരു യഥാർത്ഥ ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത് പത്രോസ പ്രസ്തോലൻ കുറിച്ച് പ്രകാരം പറഞ്ഞു അവൻ പാപം ചെയ്തിട്ടില്ല അവൻ്റെ വായിൽ വഞ്ചനയൊന്നുമുണ്ടായിരുന്നില്ല തുടർന്ന് പത്രോസ് കർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം വരമേൽപ്പിക്കുക അത്രേ ചെയ്തത് ഈ വാക്യങ്ങൾ വായിച്ചാൽ ദാവീത് തന്നെ 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 പാപമില്ലാത്തവനെന്ന് പറയുന്നത് പോലെ തോന്നുമില്ലേ അത് സ്വയനീതീകരണമല്ലേ ഒന്നാമതായി ഇത് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനമാകുന്നു എന്ന് നാം കാണുകയുണ്ടായി അതിനു പുറമേ ദാവീദിൻ്റെ ഈ പ്രാർത്ഥന തൻ്റെ വിശുദ്ധിയെക്കുറിച്ച് അഹങ്കരിക്കുന്നതല്ല പിന്നെയോ ദൈവത്തോടുള്ള തൻ്റെ ബന്ധത്തിൻ്റെ അറിവാണ് വളരെയേറെ സങ്കീർത്തനങ്ങളിൽ ദാവീദ് തൻ്റെ പാപത്തെ ഏറ്റുപറയുന്നതായി നാം കാണുന്നു എന്നാൽ ദൈവത്തോടുള്ള അവൻ്റെ ബന്ധം അടുത്ത കൂട്ടായ്മയും നിരന്തരമായി ഏറ്റുപറച്ചിലിൻ്റെയും പാപക്ഷമയുടേതും ആയിരുന്നു നിരന്തരമായി താൻ ദൈവത്തെ അന്വേഷിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൻ്റെ നന്മയെക്കുറിച്ച് ദാവിത് പറയുന്നത് ഇത് ദൈവത്തോടുള്ള ഒരു പ്രാഗൽഭ്യമാകുന്നു ദൈവസന്നധിയിൽ ചെന്ന് മനഃപൂർവ്വമായി ഏറ്റുപറഞ്ഞ പാപം ദൈവം ക്ഷമിച്ച പാപമാകുന്നു എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും രാത്രിയിൽ പെട്ടെന്ന് തൻ്റെ സമീപത്ത് വന്ന് ദൈവം തന്നെ സന്ദർശിക്കുന്നതിനെയോ പകലിൻ്റെ ഏത് ഘട്ടത്തിലും തന്നെ ശോധന ചെയ്യുന്നതിനെയോ ഭയപ്പെടാത്ത മനുഷ്യൻ അനുഗ്രഹീതനാണ് ദാവിത് പറയുന്നത് എൻ്റെ നാവ് ലംഘനം ചെയ്യുകയില്ല എന്നത്രേ മറ്റ് അവയവങ്ങളെല്ലാം കൂടി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പാപം നാവ് മാത്രം ചെയ്യും മറ്റെല്ലാ അവയവങ്ങളെയും ബന്ധിക്കാം നാവിനെയോ ബന്ധിക്കാൻ സാധ്യമല്ല ഈ കാര്യത്തിൽ വിജയം വരിക്കുന്നവൻ മറ്റെല്ലാ രംഗത്തും വിജയിക്കും എന്നതിൽ സംശയമില്ല നാലാം വാക്യം മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരൻ്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു നിഷ്ഠൂരൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സാത്താനെക്കുറിച്ചാണ് ഈ ലോകത്തിൽ അവൻ്റെ സാന്നിധ്യമുള്ളതിനാൽ ഓരോ ദൈവം വളരെ സൂക്ഷ്മതയോടെ ഇരിക്കേണ്ടത് ആവശ്യമാകുന്നു ദാവീദ് ശത്രുവിൻ്റെ ചുറ്റുപാടിലായിരുന്നു ഷവലിൽ നിന്നും ഒളിച്ചിരിക്കുമ്പോൾ ദാവീദിന് അക്കാര്യം നന്നായി അറിയാമായിരുന്നു നാം ഇന്ന് ശത്രുവിൻ്റെ പാളയത്തിലാണ് ഭൂമി സാത്താൻ്റെ പ്രവർത്തന കേന്ദ്രമാകുന്നു പെർഗമോസിലെ സഭയോട് കർത്താവ് ഇപ്രകാരം പറഞ്ഞു നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനം ഞാൻ അറിയുന്നു എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ താങ്കൾ ഇന്ന് എവിടെ പാർക്കുന്നു എന്ന് എനിക്കറിയില്ല എന്നാൽ സാത്താൻ്റെ സിംഹാസനം താങ്കളോടടുത്താകുന്നു എന്ന് താങ്കൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം നാം പലപ്പോഴും വീണു പോകുന്നത് പോലെ നമ്മുടെ കർത്താവ് സാത്താൻ്റെ കുരുക്കിൽ വീണുപോയില്ല അഞ്ചും ആറും വാക്യങ്ങളിൽ നാം കാണുന്നത് എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെയായിരുന്നു എൻ്റെ കാൽ വഴുതിയതുമില്ല ദെയ്യമേ ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു നീ എനിക്ക് ഉത്തരം നിൻ്റെ ചെവി എങ്കിലേക്ക് ചായച്ച് എൻ്റെ അപേക്ഷ കേൾക്കണമേ എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു എന്ന് ദാവീദ് പറയുന്നു എന്നെ ശ്രദ്ധിക്കുന്ന പറയേ സുഹൃത്തെ താങ്കൾക്ക് അങ്ങനെ പറയുവാൻ സാധിക്കുമോ ഒന്ന് പത്ര ദിവസ രണ്ടിൻ്റെ ഇരുപത്തിയൊന്നിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു നിങ്ങൾ അവൻ്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വച്ചേച്ചു പോയിരിക്കുന്നു അവൻ്റെ കാൽ ചുവട് പിന്തുടരുന്നവരുടെ കാൽ ഒരിക്കലും വഴുതുവാൻ ഇടയാകുകയില്ല നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം മൂന്നാം വാക്യത്തിൽ പറയുന്നത് നിൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല എന്നാണ് അതെ താങ്കൾ അവനോട് ചേർന്ന് അവൻ്റെ കാൽ ചുവടുകളിൽ നടക്കുന്നുവെങ്കിൽ അനർത്ഥവും സംഭവിക്കുകയില്ല ദാവീതിൻ്റെ അനുഭവം അതായിരുന്നു ആറാം വാക്യത്തിൽ ദാവിദ് പറയുന്ന ദൈവമേ ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു നീ എനിക്ക് ഉത്തരമരുളുമല്ലോ എന്നാണ് തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് ദാവീദിന് നിശ്ചയമുണ്ടായിരുന്നു കർത്തവായ യേശു ക്രിസ്തു തൻ്റെ ജനത്തോട് തന്നെ തന്നെ ഏകീഭവിപ്പിക്കുകയാണ് ചെയ്തത് അവൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു നാം പ്രയാസത്തിലായിരിക്കുമ്പോൾ അവനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേട്ട് ഉത്തരമരുളും എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാവുന്നതത്രേ നാം അവിടുത്തെ സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ സങ്കീർത്തനത്തിലെ തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ് ഒരു നിമിഷം താങ്കളുടെ പ്രാർത്ഥനയെ ഒന്ന് സ്വയപരിശോധന ചെയ്യുമോ